പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. യുഎഇയിൽ പ്രതിദിന കോവിഡ് കേസുകൾ 2000 മുകളിൽ തുടരുന്നു. ഇന്ന് 2188 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് 4 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 1696. യുഎഇയിൽ 24 മണിക്കൂറിനിടെ 2188 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ യുഎഇയിൽ ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 581197 ആയിട്ടുണ്ട്. ഇന്ന് കോവിഡ് ബാധിച്ച 4 പേരാണ് യുഎഇയിൽ മരിച്ചത്. ഇതോടെ യുഎഇയിലെ ആകെ കോവിഡ് മരണസംഖ്യ 1696 ആയി. ഇന്ന് 2150 പേർ കോവിഡ് മുക്തരായതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 246510 പേർക്ക് കൂടി കോവിഡ് പരിശോധന നടത്തിയതോടെ ആകെ പരിശോധന 51.4 ദശലക്ഷമായതായും അധികൃതർ അറിയിച്ചു. 18767 പേരാണ് യുഎയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. അതിനിടെ അബുദാബിയിൽ ഭക്ഷണശാലകളിൽ ഒരു കുടുംബത്തിലെ എത്ര പേർക്ക് വേണമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. ഭക്ഷണശാലകളിലെ മൊത്തം ശേഷിയുടെ 60% പേരെ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കാവൂ എന്ന നിയന്ത്രണം തുടരും. 24 ദുബായ്. സൗദിയിൽ ഇന്ന് 1144 കോവിഡ് കേസുകളും 16 മരണവും റിപ്പോർട്ട് ചെയ്തു. 9663 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. റിയാദ് നഗരത്തെക്കാൾ കൂടുതൽ ആക്ടീവ് കേസുകൾ ഉള്ളത് ജിദ്ദയിലാണ്. 1144 കോവിഡ് കേസുകളും 1253 രോഗമുക്തിയുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 83768 സാമ്പിളുകൾ പുതുതായി പരിശോധിച്ചു. 1.37% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 16 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 456562 രോഗമുക്തി നേടിയവർ 439459 മരണസംഖ്യ 7440 ഉയർന്നു. 96.25% രോഗമുക്തി നിരക്ക്. നിലവിൽ ചികിത്സയിലുള്ളത് 9663 പേരാണ്. ഇതിൽ 1539 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദ് നഗരത്തിൽ 254 കോവിഡ് കേസുകളും 313 രോഗമുക്തിയും ജിദ്ദയിൽ 212 കോവിഡ് കേസുകളും 187 രോഗമുക്തിയും ദമാമിൽ 20 കോവിഡ് കേസുകളും 44 രോഗമുക്തിയും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. മക്കയിൽ 105 മദീനയിൽ 7 കോവിഡ് കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഇപ്പോഴുള്ളത് ജിദ്ദയിലാണ്. ജിദ്ദയിൽ 1744 റിയാദിൽ 1530 മക്കയിൽ 816 മദീനയിൽ 273 ദമാമിൽ 162 ആക്ടീവ് കേസുകളാണുള്ളത്. 1,47,40,631 ഡോസ് വാക്സിൻ രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്തു. അതേസമയം പ്രാർത്ഥിക്കാനെത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടച്ച 7 പള്ളികൾ കൂടി അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തുറന്നു. ഇതോടെ 119 ദിവസത്തിനിടെ 1500 പള്ളികളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ജലീൽ കണമംഗലം, 24 ജിദ്ദ. സൗദിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പുതിയ ടേം വ്യവസ്ഥകൾ വിദേശികൾ പഠിക്കുന്ന സ്വകാര്യ സ്കൂളുകൾക്ക് ബാധകമല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 3 ടേമുകളായി പഠനം നടത്താൻ ഏതാനും ദിവസം മുമ്പാണ് മന്ത്രാലയം തീരുമാനിച്ചത്. അടുത്ത അധ്യയന വർഷം മുതൽ സൗദിയിലെ സ്കൂളുകളിൽ 3 ടേമുകളായിട്ടായിരിക്കും പഠനമെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരുന്നു. എന്നാൽ ഈ നിയമം ഇന്റർനാഷണൽ സ്കൂളുകൾക്കും വിദേശികൾ പഠിക്കുന്ന സ്വകാര്യ സ്കൂളുകൾക്കും ബാധകമല്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. നേരത്തെയുള്ള അതേ രീതി ഈ സ്കൂളുകൾക്ക് പിന്തുടരാം. മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പുതിയ തീരുമാനം ബാധകമാണ്. യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററുകൾ തുടങ്ങിയവയിലെല്ലാം 3 ടേമുകളായിരിക്കും. ഓരോ ടേമും 12 മുതൽ 13 ആഴ്ച വരെയായിരിക്കും. 2 ടേമുകൾക്കിടയിൽ 1-2 ആഴ്ച അവധി അനുവദിക്കും. വർഷത്തിൽ 183 ദിവസമായിരിക്കും പഠനം. നേരത്തെ ഇത് 155 ദിവസമായിരുന്നു. 24 ജിദ്ദ. സൗദിയിലെ നജറാനിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളി നഴ്സുമാർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശിനി അശ്വതി വിജയൻ, കോട്ടയം സ്വദേശി ഷിൻസി ഫിലിപ്പ് എന്നിവരാണ് മരിച്ചത്. സൗദിയിലെ നജറാനിലുണ്ടായ വാഹനാപകടത്തിലാണ് 2 മലയാളി നഴ്സുമാർ മരിച്ചത്. തിരുവനന്തപുരം സ്വദേശിനി അശ്വതി വിജയൻ, കോട്ടയം സ്വദേശിനി ഫിൻസി ഫിലിപ്പ് എന്നിവരാണ് മരിച്ചത്. നജറാൻ കിംഗ് ഖാലിദ് ആശുപത്രിയിലെ നഴ്സുമാരായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ മറ്റൊരു വാഹനം വന്നിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ സ്നേഹ, റിൻസി എന്നീ 2 നഴ്സുമാർക്കും ഡ്രൈവറായിരുന്ന അജിത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ഇപ്പോൾ നജറാൻ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നജറാനിലെ താർ ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികളുമായി സൗദിയിലെ യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ രംഗത്തുണ്ട്. സുബൈറുദ്ദീൻ, 24. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തിന് പ്രവാസ ലോകത്ത് നിന്നും സമ്മിശ്ര പ്രതികരണം. പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനത്തെ പലരും സ്വാഗതം ചെയ്തു. എന്നാൽ
പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങാതെ പദ്ധതികൾ പ്രാവർത്തികമാക്കണമെന്നും പ്രവാസികൾ ആവശ്യപ്പെട്ടു. പ്രവാസികളുടെ വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള ബജറ്റ് വിഹിതം 170 കോടി രൂപയായി ഉയർത്തിയും പ്രവാസികൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ 1000 കോടി രൂപ വായ്പയായി അനുവദിക്കുമെന്നുള്ള 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തെ പ്രവാസലോകം സമ്മിശ്ര പ്രതികരണവുമായാണ് സ്വാഗതം ചെയ്തത്. ധനകാര്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും പദ്ധതികൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കാതെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനായാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മിഡിൽ ഈസ്റ്റ് കൺവീനർ മൻസൂർ പള്ളൂർ അഭിപ്രായപ്പെട്ടു. ഗൾഫിൽ നിന്ന് തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് 1000 കോടി രൂപ വരെ ചെറിയ പലിശ നിരക്കിൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ബജറ്റിൽ വിഹിതം അനുവദിച്ച നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ പലിശ കുറഞ്ഞ വായ്പ കിട്ടുന്നതിൽ പ്രവാസികൾ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതില്ലാതെ കുറഞ്ഞ നിരക്കിൽ വായ്പ പ്രവാസികൾക്ക് കിട്ടാവുന്ന രീതിയിൽ ഈ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രവാസികളെ സർക്കാർ ചേർത്ത് പിടിക്കുന്ന ബജറ്റാണ് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചതെന്ന് സംസ്ഥാന ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ജോർജ് വർഗീസ് പറഞ്ഞു. ജനങ്ങൾക്ക് യാതൊരു സാമ്പത്തിക ഭാരവും അടിച്ചേൽപ്പിക്കാതെ അവരുടെ സാമൂഹ്യക്ഷേമവും അവരുടെ ആരോഗ്യ പരിപാലനവും ഒപ്പം തന്നെ പുനരധിവാസവും ഉറപ്പുവരുത്തുന്ന അത് അകെ തന്നെ പ്രതിഫലിക്കുന്ന ബജറ്റാണ് കേരള നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നിരാശ തോന്നിയ ബജറ്റാണ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് OICC വനിതാവേദി ദമാം റീജിയണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷിജില ഹമീദ് അഭിപ്രായപ്പെട്ടു. ഏറെ നിരാശ തോന്നുന്ന ഒരു ബജറ്റായിരുന്നു ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ പല വാഗ്ദാനങ്ങൾ ഗവൺമെന്റ് നൽകുന്നുണ്ടെങ്കിലും ഒക്കെ ഒരു പ്രഖ്യാപനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. പ്രവാസികളെ വഞ്ചിക്കാത്ത തീരുമാനമാണ് ആവശ്യം, അല്ലാതെ പാലിക്കപ്പെടാൻ കഴിയാത്ത പ്രഖ്യാപനങ്ങൾ പ്രവാസികൾക്ക് ആവശ്യമില്ലെന്ന് KMCC കിഴക്കൻ പ്രവിശ്യ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഒളവട്ടൂർ പറഞ്ഞു. പ്രവാസികളുടെ അടുപ്പുകളിൽ തീ പൊങ്ങാൻ ആവശ്യമായ ഉറച്ച തീരുമാനവുമായി പ്രവാസികളെ വഞ്ചിക്കാത്ത, പ്രവാസികൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ 100% പാലിക്കപ്പെടുന്ന രീതിയിലുള്ള തീരുമാനമാണ് ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. പ്രവാസി പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ച സർക്കാരിനെ അഭിനന്ദിക്കുന്നതായി നവോദയ തുക്കുബ കുടുംബവേദി രക്ഷാധികാരി ഷെർണ സുജാദും പ്രതികരിച്ചു. പ്രവാസികളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റാണ് 2ാം പിണറായി സർക്കാർ ഇന്ന് അവതരിപ്പിച്ചത്. പ്രവാസി ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായി പ്രത്യേക ഫണ്ട് നീക്കിവെച്ച ഇടതുപക്ഷ ഗവൺമെന്റിന് അഭിവാദ്യങ്ങൾ. സുബൈറുദ്ദീൻ 24 ദമാം. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിക്കാം. 24ന്റെ പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിൻ നാളേക്കൊരു മരം. ലോക പരിസ്ഥിതി ദിനത്തിൽ 24 തുടക്കമിട്ട നാളേക്കൊരു മരം ക്യാമ്പയിൻ വനമന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലെ 24 പ്രമുഖർ പരിപാടിയുടെ ഭാഗമായി 24ന് വേണ്ടി ഫലവൃക്ഷ തൈകൾ നട്ടു. പരിസ്ഥിതി ദിനത്തിൽ വേറിട്ടൊരു മാതൃകയുമായി മുന്നോട്ട് വരികയാണ് 24ന്ന്. 24 പ്രമുഖർ 24 സ്ഥലങ്ങളിൽ 24 മരത്തൈകൾ നടും. നാളേക്കൊരു മരം എന്ന പേരിട്ട പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ്. നാം എല്ലാം ചേർന്ന് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള യജ്ഞത്തിൽ ഏർപ്പെടണമെന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ പൊതുസമൂഹത്തിന് 24 നൽകിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ വൃക്ഷത്തൈ നട്ടാണ് 24ന്റെ ക്യാമ്പയിനൊപ്പം ചേർന്നത്. പ്രകൃതിയോടൊത്ത് ജീവിക്കേണ്ടതിൻ്റെയും അതോടൊപ്പം വനങ്ങൾ നശിപ്പിക്കാതിരിക്കേണ്ടതിൻ്റെയും ഒക്കെ സന്ദേശം, ആ സന്ദേശമാണ് മലയാളികളെ ഈ പരിസ്ഥിതി ദിനം ഓർമ്മപ്പെടുത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആലുവയിലെ വസതിയിൽ ഫലവൃക്ഷത്തൈ നട്ടു. ഈ പ്രകൃതിയെ പ്രണയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെയാണ് ഒരു പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാം സ്വീകരിക്കേണ്ടത്. സ്പീക്കർ MB രാജേഷും മന്ത്രി PA മുഹമ്മദ് റിയാസും പരിസ്ഥിതി സംരക്ഷണ സന്ദേശവും പങ്കുവച്ചാണ് ക്യാമ്പയിനൊപ്പം ചേർന്നത്. മുൻമന്ത്രി KK ശൈലജ, PK കുഞ്ഞാലിക്കുട്ടി MLA എന്നിവരും നാളേക്കൊരു മരത്തിനായി തൈകൾ നട്ടു. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നാളത്തേക്ക് ഒരു മരം എന്ന് പറയുമ്പോൾ ഒരുപാട് മരങ്ങൾ വളർന്നു പൊങ്ങട്ടെ. PJ ജോസഫ് MLA തൊടുപുഴയിലെ വീട്ടിൽ വൃക്ഷത്തൈ നട്ടാണ് പരിസ്ഥിതി ദിന ക്യാമ്പയിന്റെ സന്ദേശം പങ്കുവച്ചത്. കോഴിക്കോട് കിനാലൂരിലെ സ്പോർട്സ് അക്കാദമിയിൽ നിന്നാണ് PT ഉഷ പരിപാടിയിൽ പങ്കാളിയായത്. മുൻമന്ത്രി VS സുനിൽകുമാർ, ഡോക്ടർ VP ഗംഗാധരൻ, ഗായകൻ MG ശ്രീകുമാർ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള 24 പേർ വൃക്ഷത്തൈ നട്ട് 24 നാളേക്കൊരു മരം പരിപാടിയിൽ
പങ്കാളികളായി. ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി. ന്യൂസ് ഡെസ്ക് 24. 24ന്റെ പ്രത്യേക ക്യാമ്പയിനായ നാളേക്കൊരു മരം പ്രവാസ മണ്ണിലും ആവേശമായി. പരിസ്ഥിതി ദിനത്തിൽ തൈകൾ നട്ടും ക്യാമ്പയിനെ അഭിനന്ദിച്ചുമെല്ലാം സൗദിയിലെ പ്രവാസികളും നാളേക്കൊരു മരം പദ്ധതിയുടെ ഭാഗമായി. വർത്തമാനകാലത്ത് കോവിഡ് പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഓക്സിജന്റെ അഭാവം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം ഈ പരിസ്ഥിതി ദിനത്തിൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടായത്. മരുഭൂമിയുടെ പരിമിതികൾക്കിടയിലും ഇത്തിരി സ്ഥലങ്ങളിൽ തങ്ങളെക്കൊണ്ടാകും വിധം മരങ്ങൾ നട്ടുപിടിപ്പിച്ചും ഈ ലോകത്തിന് ജീവശ്വാസം നൽകാനുള്ള ശ്രമത്തിൽ പ്രവാസികളും പങ്കാളികളായി. പ്രകൃതിയോടൊപ്പം ജീവിക്കേണ്ടതിന്റെയും വനങ്ങൾ നശിപ്പിക്കാതിരിക്കേണ്ടതിന്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ദിനം. പരിസ്ഥിതി ദിനമായ ഇന്ന് 24 ചാനലിനൊപ്പം ഞങ്ങളും പങ്കാളികളാകട്ടെ. പ്രവാസ ലോകത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇതിൽ പ്രചോദനമായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിനം പ്രകൃതിക്കൊപ്പം മനുഷ്യനും എന്നുള്ള നാളേക്കൊരു മരം എന്ന 24 മുന്നോട്ട് വെച്ച ഈ സന്ദേശത്തിന് ഈ കാലത്തേറെ പ്രസക്തിയുണ്ടെന്നും നാം ഒരു മരമെങ്കിലും വെച്ചു പിടിപ്പിച്ചാൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് അത് അനുഭവിക്കാൻ കഴിയൂ എന്ന സന്ദേശം കൂടി പകർന്നു നൽകി ഈ പ്രവാസി വീട്ടമ്മ. ക്രൂരത കാണിച്ചിട്ടുണ്ടോ, അതിന്റെയൊക്കെ തിക്തഫലങ്ങൾ നമ്മൾ ഇന്ന് വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഈ അടുത്ത തലമുറയെങ്കിലും അതൊന്നും അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഇന്നേ നമ്മൾ ഒരു മരം നടും, ഒരെണ്ണമെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ. പരിസ്ഥിതി ദിനം വന്നെത്തിയത് വാരാന്ത്യ അവധി ദിനത്തിൽ കൂടിയായതിനാൽ ബാച്ചിലറായി കഴിയുന്നവരും കുടുംബ കൂട്ടായ്മകളുമെല്ലാം നാളെ കുരുമരം ക്യാമ്പയിന്റെ ഭാഗമായി. പരിസ്ഥിതി ദിനമായ ഇന്ന് പ്രവാസ ലോകത്തില് ഇങ്ങനെ ഒരു തൈ വെച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനമുണ്ട്. ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിൽ 24 ന്യൂസിന്റെ നാളെ കുരുമരം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമാകാൻ സാധിച്ചത് അതിയായ സന്തോഷം. ലോക പരിസ്ഥിതി ദിനത്തിൽ 24 കൊണ്ടുവന്ന ഈ ആശയം നാളേക്കൊരു മരം എന്നുള്ള ക്യാമ്പയിനിൽ പങ്കുചേരാൻ പറ്റിയതിൽ എനിക്കും എന്റെ കുടുംബത്തിനും വളരെയധികം സന്തോഷം. ദിനത്തിൽ 24ന്റെ നാളേക്കൊരു മരം എന്ന പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഈ പരിസ്ഥിതി ദിനത്തിൽ ഈ ക്യാമ്പയിനുമായി വന്ന 24 ചാനലിനെ പ്രവാസ ലോകത്ത് നിന്ന് ഞങ്ങൾ വളരെയധികം അഭിനന്ദിക്കുകയാണ്. നല്ല മനസ്സുകൾ വച്ചുപിടിപ്പിച്ച തൈകളെല്ലാം വരുംകാലത്ത് ജീവനും തണലുമേകി ആർത്തു പടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. സുബൈറുദ്നൂർ, 24, ദമാം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുവൈത്തിലെ ഇന്ത്യ ഹൌസിൽ സ്ഥാനപതി സിബി ജോർജ് മരം നട്ടു. 24 ഒരുക്കിയ പ്രത്യേക ക്യാമ്പയിൻ നാളേക്കൊരു മരം പ്രചാരണ പരിപാടി മാതൃകാപരമാണെന്നും ഇതിന്റെ ഭാഗമായി ചെടി നടാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സ്ഥാനപതി പറഞ്ഞു. ഇതുപോലുള്ള പ്രകൃതി സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുന്ന നിലപാട് എല്ലാവരും സ്വീകരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതിയുടെ ഔദ്യോഗിക വസതിയായ ഇന്ത്യ ഹൌസിൽ സ്ഥാനപതി സിബി ജോർജ് മരം നട്ടു. അദ്ദേഹത്തോടൊപ്പം ഭാര്യ ജോയ് സിബിയും എംബസി ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കുവൈറ്റ് സർക്കാരിന്റെ പ്രകൃതി സംരക്ഷണ പരിപാടികളിൽ ഇന്ത്യൻ എംബസിയും പങ്കാളികളാവുമെന്നും അദ്ദേഹം അറിയിച്ചു. സിംബോളിക്കായിട്ട് ഒരു ഇന്ത്യൻ മാവ് മാംഗോ നമ്മൾ ഇവിടെ പ്ലാന്റ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാന്റ് ചെയ്ത മാവില് ഇത്തവണ മാങ്ങ കായ്ച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഈ വർഷം നമ്മൾ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്തത് ഇന്ത്യൻ ഫ്രൂട്ട്സിലെ മാംഗോയിലാണ് ഫോക്കസ് ചെയ്തത്. നമ്മൾ പലവിധമായിട്ടുള്ള മാംഗോ നമ്മുടെ മാങ്ങ പ്രൊമോഷൻ ഇവിടെ നടത്തുകയുണ്ടായി. ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കുവൈറ്റ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൻ്റെ 60th വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം എംബസി നമ്മുടെ കൾച്ചറൽ വിങ്ങിൻ്റെയും കൾച്ചറൽ വിങ് മുൻകൈയെടുത്ത് കുവൈറ്റിലെ എല്ലാ പ്രധാനപ്പെട്ട ഗാർഡനുകളിലും ഒരു ഇന്ത്യൻ ട്രീ എങ്കിലും പ്ലാന്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. 24 ന്യൂസ് നാളേക്കൊരു മരം പ്രചാരണ പരിപാടി മാതൃകാപരമാണെന്നും ഇതിന്റെ ഭാഗമായി ചെടി നടാൻ കഴിഞ്ഞതിലും ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്നും സ്ഥാനപതി പറഞ്ഞു. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമാണുള്ളതെന്നും ഈ ദിനത്തിൽ നാളേക്കൊരു മരം പോലുള്ള പരിപാടികൾ
ഇതിന് കൂടുതൽ പ്രചോദനമാവട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. 24 കുവൈറ്റ്. ലോക പരിസ്ഥിതിദിനത്തിന്റെ ഭാഗമായി റിയാദ് പ്രവാസി സാംസ്കാരിക വേദി ക്യാമ്പയിൻ ആരംഭിച്ചു. പ്രവാസി പച്ചപ്പ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ക്യാമ്പയിൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നാഗരികതയും ഗ്രാമീണ സൗന്ദര്യവും തമ്മിലുള്ള വൈജാത്യങ്ങൾ ശോഷിച്ചു വരികയാണ്. കോൺക്രീറ്റ് കാടുകൾ തഴച്ചു വളർന്ന 15 വർഷത്തിനകം കേരളം ഒറ്റ നഗരമായി മാറുമെന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. പരിസ്ഥിതി സ്നേഹവും ആചരണവുമെല്ലാം വഴിപാടുകളായി മാറി. പാരിസ്ഥിതിക പഠനങ്ങൾ കേവലം അക്കാദമിക വിഷയങ്ങളായി ചുരുങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. സൈലന്റ് വാലി, മാവൂർ ഗോളിയർ റയോൺസ്, എൻഡോസൾഫാൻ, പ്ലാച്ചിമട തുടങ്ങിയ പാരിസ്ഥിതിക വിഷയങ്ങളിൽ പോരാട്ടത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ച കൽപ്പറ്റ നാരായണൻ ഭൂമി മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞു. പ്രവാസി സാംസ്കാരിക വേദി പ്രസിഡന്റ് സാജു ജോർജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അസീസ് എ കെ ക്യാമ്പയിൻ പദ്ധതികൾ വിശദീകരിച്ചു. അമ്മു എസ് പ്രസാദ്, ബാരിഷ് ചെമ്പകശ്ശേരി എന്നിവർ കവിതകൾ ആലപിച്ചു. അഡ്വക്കേറ്റ് റെജി സ്വാഗതവും ജാസ്മിൻ അഷ്റഫ് നന്ദിയും പറഞ്ഞു. നെയ്സി സജ്ജാദ് അവതാരകയായിരുന്നു. 24 റിയാദ്. യു എയിൽ ചൂടുകൂടുന്ന പശ്ചാത്തലത്തിൽ വാഹനം ഓടിക്കുന്നവർക്ക് ബോധവൽക്കരണവുമായി അബുദാബി പോലീസ് രംഗത്ത്. നേരിട്ട് ഡ്രൈവർമാരുടെ അടുത്തെത്തിയും സമൂഹ മാധ്യമങ്ങൾ വഴിയുമാണ് പോലീസ് ബോധവൽക്കരണം നടത്തുന്നത്. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ പരിചരണ കാര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ കൃത്യമായ ശ്രദ്ധ ചെലുത്തണമെന്നാവശ്യപ്പെട്ട സുരക്ഷിതമായ വേനൽക്കാലം എന്ന ആശയത്തിലൂന്നിയാണ് അബുദാബി പോലീസ് ബോധവൽക്കരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ചൂടുകൂടുന്ന അവസ്ഥയിൽ കൃത്യമായി വാഹനങ്ങളുടെ ടയറുകൾ പരിശോധിക്കണമെന്നും ചൂട് കൂടുതലുള്ള സമയത്ത് ഗുണമേന്മ കുറഞ്ഞതോ കാലാവധി കഴിഞ്ഞതോ ആയ ടയറുകൾ പൊട്ടിപ്പോകുന്നതിന് സാധ്യതയേറുമെന്നും അതിനാൽ കൃത്യമായി ടയറുകൾ ശ്രദ്ധിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഇത്തരത്തിൽ ടയറുകൾ പൊട്ടിപ്പോയത് മൂലം സംഭവിച്ച അപകടങ്ങളുടെ വീഡിയോയും പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. വേനൽക്കാലത്തെ റോഡപകടങ്ങളിൽ ഏറെയും ചൂട് കാരണം ടയർ പൊട്ടിയാണ് ഉണ്ടാകുന്നത് എന്ന് പോലീസ് ഗതാഗത വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ സലീം ബിൻ ബറാഖ് അൽ ദഹേരി പറഞ്ഞു. കൂടാതെ വാഹനങ്ങളിൽ കുട്ടികളെ തനിച്ചാക്കി പുറത്തു പോകരുതെന്നും ഇക്കാര്യം രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. 24 അബുദാബി. കുവൈത്തിൽ കഴിഞ്ഞ 16 മാസമായി കുടുങ്ങിക്കിടന്ന ഇന്ത്യൻ നാവികർ സ്വദേശങ്ങളിലേക്ക് തിരിച്ചു. കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജിന്റെ നിരന്തരമായ ഇടപെടലുകൾ നാവികർക്ക് തുണയായി. 16 നാവികരും എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിച്ചു. കപ്പലുടമയും ചരക്കുടമയും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ULL എന്ന കപ്പലിലെ നാവികർ കുവൈത്തിൽ അകപ്പെട്ടു പോയത്. തങ്ങളുടെ മോചനം ആവശ്യപ്പെട്ട് നാവികർ നിരാഹാര സമരം നടത്തുകയും ചെയ്തിരുന്നു. ഇവരുടെ മോചനത്തിന് സ്ഥാനപതിയുടെ നേതൃത്വത്തിൽ കുവൈത്ത് അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. സൗദി അറേബ്യയിലെ സുപ്രധാന മേഖലകൾ സ്വകാര്യവൽക്കരിക്കുമെന്ന് ധനകാര്യവകുപ്പ് മന്ത്രി പറഞ്ഞു. ആരോഗ്യം, ഗതാഗതം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ സ്വകാര്യവൽക്കരണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഗതാഗത മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിമാനത്താവളങ്ങളിലെ വിവിധ വിഭാഗങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കും. രാജ്യവികസനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തും. ഇതിനായി വിവിധ മേഖലകളിൽ പുതിയ പദ്ധതികളാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ധനമന്ത്രി മുഹമ്മദ് അൽ ജദാൻ പറഞ്ഞു. അടുത്ത G20 ഉച്ചകോടിയുടെ മുന്നോടിയായി നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നഗരങ്ങളിലെ സർക്കാർ ഗതാഗത സംവിധാനങ്ങൾ സ്വകാര്യവൽക്കരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ, കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ, മലിനജല പ്ലാന്റുകൾ എന്നിവിടങ്ങളിലും സ്വകാര്യ സംരംഭകരുടെ സഹകരണത്തോടെ പരിഷ്കരണ പദ്ധതികൾ നടപ്പിലാക്കും. ചെലവ് കുറയ്ക്കുന്നതിനും മികച്ച സേവനം ലഭ്യമാക്കുന്നതിനും സ്വകാര്യവൽക്കരണം സഹായിക്കും. ഇതിനു പുറമെ ഊർജ ഉപഭോഗം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും സ്വദേശിവൽക്കരണം സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 24 റിയാദ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന തിങ്ക് എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. പ്രവാസി മലയാളിയായ മഹേഷ് പട്ടാമ്പിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അശ്രദ്ധമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന ദോഷം വെളിവാക്കുന്ന ചിത്രത്തിൽ മഹേഷിന്റെ മകൾ കാർത്തികയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 1.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ചിത്രം ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ലവ് യുവർ പ്ലാനറ്റ് ക്യാമ്പയിന് തുടക്കമിട്ട് പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു. നെസ്ലെയുമായി ചേർന്ന UAE 40 സ്റ്റോറുകളിൽ പുനരുപയോഗിക്കാവുന്ന ബാഗുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണിത്. ഇതിന്റെ ഭാഗമായി 100,000 ബാഗുകൾ ഉപഭോക്താക്കൾക്ക് നൽകും. ഈ വർഷം അവസാനത്തോടെ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം 30% കുറയ്ക്കാനാണ് ശ്രമമെന്നും അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത് 100% എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി പറഞ്ഞു. കൂടാതെ പേപ്പർ ബില്ലുകൾക്ക് പകരം ഉപഭോക്താക്കൾക്ക് SMS മുഖേന ബില്ല് ലഭിക്കുന്ന ഈ രസീത് പദ്ധതിക്കും ലുലു തുടക്കമിടുന്നുണ്ട്.
അബുദാബിയിൽ വധശിക്ഷയിൽ നിന്ന് മോചിതനായ ബെക്സ് കൃഷ്ണന് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനുള്ള ഔട്ട് പാസ് ലഭിച്ചു. യാത്രാരേഖകൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് അബുദാബി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ബെക്സിനെ സന്ദർശിച്ചിരുന്നു. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ ബെക്സ് നാട്ടിലേക്ക് പോകുമെന്ന് ലുലു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ പറഞ്ഞു. ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈത്ത് ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ സ്മരണാർത്ഥം കുവൈത്തിലെ നഴ്സിംഗ് രംഗത്തുള്ളവർക്കായി പോസ്റ്റർ കോമ്പറ്റീഷൻ, സോങ് കണ്ടസ്റ്റ് ആൻഡ് ഷോർട്ട് ഫിലിം കോണ്ടസ്റ്റ് എന്നിവ സംഘടിപ്പിച്ചു. അംബാസിഡർ സിബി ജോർജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈത്ത് പ്രസിഡന്റ് ഷൈജു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റൂബി മാത്യു, ട്രഷറർ ജ്യോതിഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ സാജൻ മാത്യു എന്നിവർ സംസാരിച്ചു. സംവിധായകൻ പ്രിയനന്ദൻ, പിന്നണി ഗായകൻ ബിജു നാരായണൻ തുടങ്ങിയവർ പാനലിസ്റ്റുകളായിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ നഴ്സസിന്റെ മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുക, അതോടൊപ്പം നഴ്സസിന്റെ കലാപരമായ കഴിവുകളെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ നടന്ന മത്സരങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ബി ജെ പി 2 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണവുമായി മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദര കെ സുരേന്ദ്രൻ ജയിച്ചാൽ 15 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നതായും കെ സുന്ദര 24നോട് പറഞ്ഞു. 2 ലക്ഷം രൂപ നൽകിയതിന് പുറമെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ജയിച്ചാൽ 15 ലക്ഷം രൂപ തരാമെന്ന് വാഗ്ദാനം നൽകിയതായി കെ സുന്ദരയുടെ ആരോപണം. പണം വീട്ടിലെത്തി നൽകി. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് എന്താണ് പൈസ തന്നത്? 2 ലക്ഷം. ഇലക്ഷന്റെ എന്നാണ് തന്നത്? എന്നാ കൊണ്ട് തന്നത്? നോമിനേഷൻ പിൻവലിക്കുന്നതിന് ദിവസം മുന്നെയാ. അതിനു മുമ്പ് 8 രൂപയായിരുന്നു നിങ്ങൾ ചോദിച്ചത്. ഞാൻ 15 പറഞ്ഞു. ഓരോ പെസിയായിട്ട് എത്ര തരണം? അപ്പൊ 15 കൊടുക്കണം. അതിന് 2 രൂപ തന്നത്. എവിടെ കൊണ്ടുപോയിപ്പിച്ചത്? വീട്ടിൽ. ആരോപണം CPIM മുസ്ലിം ലീഗ് ഗൂഢാലോചനയുടെ ഭാഗമായാണെന്നാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. തീർത്തും ഇല്ലാത്തൊരു കാര്യം ഇപ്പോ പറയുന്നത്. ആ പറയുന്നതിന്റെ പിന്നിൽ BJP ക്കെതിരായിട്ടൊരു ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് ആരുടെയും സമ്മർദ്ദത്തിന്റെ ഭാഗമായല്ലെന്നാണ് കെ സുന്ദര നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ കുഴൽപ്പണ വിവാദം ചൂടുപിടിക്കുന്ന സമയത്ത് സുന്ദരയുടെ വെളിപ്പെടുത്തൽ BJP യെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടു. 24 കാസർഗോഡ്. കൊടകര കുഴൽപ്പണക്കേസിൽ BJP സംസ്ഥാന നേതാക്കളുടെ മൊഴി ആവർത്തിച്ച് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സെക്രട്ടറിയും ഡ്രൈവറും ധർമ്മരാജനെ അറിയാം. വിളിച്ചത് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കാണെന്നും ഇരുവരും മൊഴി നൽകി. BJP നേതാക്കളുടെ മൊഴി കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സന്തത സഹചാരികളായ ദിബിനെയും ഡ്രൈവർ ലബീഷിനെയും 2.5 മണിക്കൂർ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ധർമ്മരാജനെ വിളിച്ചത് തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണത്തിനാണ് എന്ന BJP സംസ്ഥാന നേതാക്കളുടെ മൊഴിയിൽ തന്നെ ഇരുവരും ഉറച്ചുനിന്നു. മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ധർമ്മരാജന് തിരഞ്ഞെടുപ്പ് ചുമതലകൾ ഇല്ലെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഒപ്പം തിരഞ്ഞെടുപ്പ് സാമഗ്രികളുമായല്ല ധർമ്മരാജൻ തൃശൂരിലെത്തിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. BJP നേതാക്കളുടെ മൊഴി കൂട്ടായ തീരുമാന പ്രകാരമുള്ളതാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ധർമ്മരാജന്റെയും BJP നേതാക്കളുടെയും മൊഴികളിലെ വൈരുദ്ധ്യമാണ് BJP തിരിച്ചടിയാകുക. കെ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് കാലത്തെ യാത്രകളും പരിപാടികളും സംബന്ധിച്ച വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം കേസിലെ പ്രധാന പ്രതികളിലൊരാളായ ദീപകിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് CPIM പ്രവർത്തകൻ റെജിലിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. തനിക്ക് നൽകാനുള്ള പണമാണ് തന്നതെന്നും കവർച്ചാപ്പണമായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നും കൊടുങ്ങല്ലൂർ SN പുരം സ്വദേശി റെജിൽ പോലീസിനോട് പറഞ്ഞു. കൈപ്പറ്റിയ 2 ലക്ഷം രൂപ അന്വേഷണ സംഘത്തെ തിരിച്ചേൽപ്പിക്കും. 24 തൃശൂർ. BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം നാളെ കൊച്ചിയിൽ ചേരും. തെരഞ്ഞെടുപ്പ്, ഫണ്ട് ക്രമക്കേട്, കൊടകര കുഴൽപ്പണ വിവാദം എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് യോഗം. ഇതിനിടെ കുഴൽപ്പണക്കേസിൽ BJP നേതൃത്വത്തെ കടന്നാക്രമിച്ച് CPIM കോൺഗ്രസും രംഗത്തെത്തി. പാർട്ടിയിൽ അടുത്തിടെ ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അടിയന്തര കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. ലോക്ഡൌണിന് ശേഷം യോഗം മതിയെന്നായിരുന്നു തീരുമാനമെങ്കിലും കാര്യങ്ങൾ കൈവിട്ടതോടെ ഇത് തിരുത്തുകയായിരുന്നു. വിഷയത്തിൽ ആദ്യ പരസ്യ പ്രതികരണവും ഇന്നുണ്ടായി. ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കുമെന്ന ഒളിയമ്പുമായി BJP ദേശീയ സമിതി അംഗം CK പത്മനാഭനാണ് രംഗത്തെത്തിയത്. ഉപ്പു തിന്നവരാരായാലും വെള്ളം കുടിക്കും, അത് പ്രകൃതി നിയമമാണ്. ഈ പ്രകൃതി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൽ ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
അതേസമയം ബി ജെ പി നേതൃത്വത്തെ കടന്നാക്രമിച്ച് സി പി ഐ എമ്മും കോൺഗ്രസും രംഗത്തെത്തി. സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് കെ മുരളീധരനും കള്ളപ്പണത്തിന്റെ ചെറിയ ഭാഗം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഫലപ്രദമാണ് എന്നുള്ളതാണ് വന്ന റിപ്പോർട്ടുകൾ. അതിനടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ എല്ലാ വിവരങ്ങളും പുറത്തു വരികയാണ് വേണ്ടത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എന്ന് ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര ഏജൻസിക്ക് ഈ കേസ് വിട്ടാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് അത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുന്നത് യുക്തിസഹമാവുകയുള്ളൂ. കൊടകര കേസിൽ സംസ്ഥാന വ്യാപകമായി വിശദീകരണ യോഗം വിളിക്കാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട്. ബൂത്ത് തലം മുതൽ നിയോജക മണ്ഡലം തലം വരെ സംഭവം വിശദീകരിക്കും. സംഭവത്തിൽ കേന്ദ്രത്തിന് അടിയന്തര റിപ്പോർട്ടും കൈമാറും. 24 കൊച്ചി. ഇ ശ്രീധരന്റെ പേര് കേന്ദ്രമന്ത്രിസഭയിലേക്ക് സജീവമായി പരിഗണിക്കുന്നു. സുശീൽ കുമാർ മോദി, സർബാനന്ദ സോനോവാൾ, രാം മാധവ് തുടങ്ങിയവരാണ് പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ച മറ്റു പ്രമുഖർ. കേന്ദ്രമന്ത്രിസഭയിലും സംഘടനാ തലത്തിലും മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ബി ജെ പി. കോവിഡ് സർക്കാരിനും പാർട്ടിക്കുമുണ്ടാക്കിയ പരിക്ക് ചികിത്സിക്കുകയാണ് ഇതുവഴിയുള്ള ലക്ഷ്യം. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാരംഭിച്ച ജനറൽ സെക്രട്ടറിമാരുടെ യോഗം നിർദ്ദേശങ്ങളും തന്ത്രങ്ങളും രൂപപ്പെടുത്തും. 2-ാം വ്യാപനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പ്രവർത്തനം പ്രതീക്ഷിച്ചതുപോലെ ഉയർന്നില്ല എന്നാണ് ആർ എസ് എസ് വിലയിരുത്തൽ. ഇതുകൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിന്റെ അജണ്ട. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്ന വിധത്തിലാകും മന്ത്രിസഭാ പുനഃസംഘടന. ഇതിനായുള്ള നിർദ്ദേശങ്ങൾ ജനറൽ സെക്രട്ടറിമാരുടെ അവലോകന യോഗം തയ്യാറാക്കും. ഇപ്പോഴുള്ള ധാരണയനുസരിച്ച് സുശീൽ കുമാർ മോദി, സർബാനന്ദ സോനോവാൾ, രാം മാധവ് തുടങ്ങിയവർക്ക് മന്ത്രിസഭയിൽ പ്രവേശനം ലഭിക്കും. കേരളത്തിൽ നിന്നുള്ള ഇ ശ്രീധരന് നഗരാസൂത്രണ, റെയിൽ മന്ത്രാലയങ്ങളുടെ ചുമതല നൽകണമെന്ന നിർദ്ദേശം ഇതിനകം സജീവമായിട്ടുണ്ട്. സെൻട്രൽ വിസയുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരന്റെ സേവനം ഉറപ്പാക്കുന്നത് ഉചിതമാകുമെന്ന അഭിപ്രായം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചതായാണ് മുതിർന്ന നേതാക്കൾ നൽകുന്ന വിവരം. നിലവിലുള്ള മന്ത്രിമാരിൽ പ്രധാനപ്പെട്ട ചിലർ സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങും. ബംഗാൾ, അസം, തമിഴ്നാട്, കേരളം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും യോഗം വിലയിരുത്തി സംഘടനാ മാറ്റങ്ങൾ നിർദ്ദേശിക്കും. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന അടുത്ത മാസത്തെ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായാകും ഉണ്ടാകുക. ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിന് തുടർച്ചയായി പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് പുനഃസംഘടനയടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് 24 ന്യൂസ് .com സന്ദർശിക്കുക. നമസ്കാരം.